ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 3 വാക്യം ഒന്ന് വായിക്കട്ടെ. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്ന് എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം എന്ന് ചോദിച്ചു. തുടർന്ന് യേശു അതിന് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ എന്ന് പറഞ്ഞാണ് അടുത്ത വാക്യം ആരംഭിക്കുന്നത്. ശിഷ്യന്മാരുടെ ഒരു ന്യായമായ ചോദ്യം, കർത്താവേ, നിന്റെ വരവിനും ലോകാവസാനത്തിനും ഉള്ള അടയാളങ്ങൾ എന്താണ്? അത് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ കൂടുതൽ ഒരുക്കമുള്ളവരായി കൂടുതൽ ആ ഒരു ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് കർത്താവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങിയിരിക്കാം എന്നുള്ള ഒരു ചിന്തയായിരിക്കാം ഒരുപക്ഷെ അവരെ അതിലേക്ക് നയിച്ചത്. എന്നാൽ കർത്താവ് അതിന് മറുപടിയായിട്ട് അതിൻ്റെ 5 വാക്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റും വ്യാജ ദൈവങ്ങൾ, ക്രിസ്തു എന്ന പേര് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവർ, അവരുടെ തെറ്റായ ഉപദേശങ്ങൾ, അതിലുപരിയായിട്ട് യുദ്ധശ്രുതികൾ, ക്ഷാമം, ഭൂകമ്പം, ഇതെല്ലാം ദേശത്തുണ്ടാകും. ദൈവജനം പീഡിപ്പിക്കപ്പെടുന്ന ഒരു അനുഭവം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ വ്യക്തമാക്കി പറഞ്ഞിട്ട് കർത്താവ് അതിൻ്റെ 44 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പി. കർത്താവ് അതിൻ്റെ സമയമല്ല പറഞ്ഞത്, ആ അന്ത്യകാലത്ത് നടക്കുന്ന സംഭവ പരമ്പരകൾ ഈ ലോകത്തിനും പ്രകൃതിക്കും വരുന്നതായ മാറ്റങ്ങൾ, മനുഷ്യരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുന്നതായ കള്ള ഉപദേശങ്ങളും കള്ള ക്രിസ്തുക്കളും, അങ്ങനെ ദൈവജനത്തെ തെറ്റിച്ച് കളയുവാൻ ധാരാളമായ കാര്യങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 36 വാക്യം നാം വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അതേത് നിമിഷവും സംഭവിക്കുക. ഇന്ന് ഒരുപക്ഷെങ്കിൽ ഈ കർത്താവ് പറഞ്ഞ ആ കാര്യങ്ങളുടെ ഏകദേശം ഒരു നിവൃത്തീകരണമാണ് നാം മുൻകാണുന്ന ഈ ലോകത്ത് നാം ഇന്ന് കണ്ടും കേട്ടും ഇരിക്കുന്നത്. അന്ത്യകാലത്തിൻ്റെ അവസാന സമയത്തേക്ക് എത്തി നിൽക്കുന്ന നാം, ഒരുപക്ഷെ നമ്മുടെ ഈ തലമുറയിൽ തന്നെ കർത്താവിൻ്റെ വരവിനെ നമുക്ക് കാണുവാൻ ഇടയായേക്കാം. ആ കാഹളം ധ്വനിക്കുന്നതായ സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ്. കർത്താവ് നമുക്ക് തന്ന മുന്നറിയിപ്പുകൾ, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവ വികാസങ്ങൾ, നമ്മുടെ പ്രകൃതിക്ക് വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ നാം ചിന്തിച്ച് നോക്കുമ്പോൾ അവൻ അടുക്ക വാതുക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് നമുക്കറിയുവാനായിട്ട് കഴിയും. എന്നാൽ കൃത്യമായ സമയം സ്വർഗത്തിലെ പിതാവിൻ്റെ അധികാരത്തിലും അവകാശത്തിലും മാത്രം വച്ചിരിക്കുന്നു. വീണ്ടും നമുക്കുള്ള ഭയനിർദ്ദേശം കർത്താവ് പറയുന്നത്, നനയാത്ത നാഴികയിൽ, കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ എപ്പോഴെന്ന് നമുക്കറിയത്തില്ല, മനുഷ്യപുത്രൻ വരും, തൻ്റെ ജനത്തെ ചേർക്കും, ഈ ലോകത്തിലെ തിന്മകൾക്കും ദുഷ്ടതകൾക്കും പകരം വീട്ടും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നമുക്കൊരുങ്ങ ഏത് നിമിഷവും കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവ് തൻ്റെ വൃതന്മാരെ ആകാശത്തിലേക്ക് ചേർക്കുന്ന ആ കൂട്ടത്തിൽ നാം ഓരോരുത്തരുമായിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.